ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്ക് ഹൈക്കോടതിയിലെ നിയമസൌഹൃദ സമിതി നൽകിയ സ്വീകരണ ചടങ്ങിലാണ് സർക്കാരിനും മാധ്യമങ്ങൾക്കുമെതിരെ വിമർശനമുണ്ടായത്. ജനനന്മാർ രാഷ്ട്രീയക്കാരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് കരുതുന്നില്ലെന്ന് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞു. സർക്കാർ നയങ്ങളിൽ കോടതിക്ക് ഇടപെടുന്നതിൽ തെറ്റില്ല. ഗവൺമെന്റിന് ജഡ്ജിമാരിൽ വിശ്വാസമില്ലാത്ത അവസ്ഥ ഉണ്ടാകരുത്. മാധ്യമങ്ങളുടെ പെരുമാറ്റം ചിലപ്പോൾ അപകടകരമാകുന്നുവെന്നും വിധി കൃത്യമായി മനസ്സിലാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഏതൊരു മീഡിയ സുഹൃത്തിന് വായിച്ചാലും വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാം. പക്ഷേ ഭാഗ്യദോഷം കൊണ്ട് അവർ കേസ് നമ്മുടെ മുമ്പിൽ വാദിച്ച് അതേ കേസ് തോറ്റ വക്കീലിനോട് ചോദിക്കും, എന്ത് പറയുന്നു ജഡ്ജിമെന്റിനെ കുറിച്ച്? ഹേ, ജഡ്ജിക്ക് വിവരമില്ല. അത് തന്നെയാണ്, അത് ഇതാണ് അവർ പരസ്യം ചെയ്യുന്നത്. എന്തുകൊണ്ട് ഒരു മീഡിയക്കാരന് ഒരു ജഡ്ജിമെന്റ് മുഴുവൻ വായിക്കാനുള്ള പേഷ്യൻസ് ഇല്ല? രാഷ്ട്രീയത്തിലിറങ്ങാൻ താൻ തയ്യാറാണ്, അവിടെ തനിക്ക് നിലനിൽക്കാനാകുമെന്നും സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞു. അതിനിടെ മാധ്യമങ്ങൾ ശവപ്പെട്ടിക്കാരനെയും കുഴിവെട്ടിക്കാരനെയും പോലെയാണെന്ന് ജസ്റ്റിസ് സിറിയക് ജോസഫ് വിമർശിച്ചു. അവനവന്റെ കാര്യം നടക്കണമെന്നല്ലാതെ ജഡ്ജിമാരോട് സ്നേഹമോ താല്പര്യമോ ഒന്നും അവർക്കില്ല. മാധ്യമക്കാരുടെ കാര്യം ഈ കുഴിവെട്ടുകാരന്റെ പോലെയാ. ഈ ശവപ്പെട്ടി വിൽപ്പനക്കാരന് ഒരു പ്രത്യേക മനഃശാസ്ത്രമുണ്ട്. ശവക്കുഴി തോണ്ടുന്നവനും സമുദ്രത്തിൽ ഒരു മനഃശാസ്ത്രമാണ്. ആ മനഃശാസ്ത്രമാണ് ഈ മാധ്യമങ്ങൾക്കും. ഒരു ശവം കിട്ടണമെന്നേ ഉള്ളൂ ശവക്കോട്ട കുഴികുത്തുന്നവന്. കള്ളിച്ചെത്തി വ്യവസായത്തെക്കുറിച്ചുള്ള കോടതി നിരീക്ഷണത്തിന്റെ പേരിൽ ജഡ്ജിയെ അവഹേളിക്കുന്നത് നിരുത്തരവാദപരമാണ്. വിധിയിൽ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടാൻ താൻ വിമർശകരെ വെല്ലുവിളിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ പി ജെ കുര്യൻ, മാർത്തോമാ സഭയുടെ വലിയ മെത്രോപൊലിത്ത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എസ് രാഗിൻ, ഇന്ത്യ വിഷൻ, കൊച്ചി.